ഹായ് ഓൾ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു നെക്ക് ഡിസൈൻ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു നെക്ക് ഡിസൈനാണ്. ചെയ്യാനായിട്ട് എളുപ്പമാണ് കേട്ടോ, നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈൻ നമുക്ക് ഏത് ഡ്രസ്സിൽ വേണമെങ്കിലും, ടോപ്പിലോ അല്ലെങ്കിൽ ഫ്രോക്ക് നൈറ്റിയിലോ നൈറ്റിയിലോ അല്ലെങ്കിൽ കുട്ടികളുടെ ഫ്രോക്കിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഈ ഒരു രീതിയിൽ മാത്രമല്ല, വേറെയും പല പല രീതിയിൽ നമുക്ക് ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഈ ഒരു ഡിസൈൻ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കി നോക്കുക. കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഇവിടെ മെറ്റീരിയൽ എടുത്ത് വെച്ചിട്ടുണ്ട്. മെറ്റീരിയൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ കട്ടിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്കിൻ്റെ വിഡ്ത്ത് എടുത്തത് 3.5 ഇഞ്ചാണ് കേട്ടോ. ഞാനിതിൽ വി നെക്കാണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇത് 46 ചെസ്റ്റ് അളവ് വരുന്ന അത്രയും വണ്ണുള്ള ഒരാളുടെ ഫ്രോക്ക് നൈറ്റിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വൈഡായാലും കുഴപ്പമില്ല, വണ്ണുള്ള ഒരാളാണല്ലോ. പിന്നെ വി നെക്ക് വരുമ്പോൾ എന്തായാലും വൈഡാക്കി എടുക്കണം. അപ്പോൾ 3.5 ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. വിഡ്ത്ത് ലെങ്ത്ത് 7.5 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ അതിനൊന്ന് വി ഷേപ്പിലോട്ട് മാറ്റി വരച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ വരച്ച ആ ഒരു മാർക്കിംഗ് ഉണ്ടല്ലോ, അതിൻ്റെ കറക്റ്റ് സെൻറ്റർ കാണാം. ഈ ഒരു വി ഷേപ്പിൻ്റെ കറക്റ്റ് സെൻറ്റർ ഒന്ന് കാണാം. എന്നിട്ട് അതിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് നീക്കിയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 1/2 ഇഞ്ച് ഞാൻ നീക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു എൻഡിൽ നിന്ന് തുടങ്ങിയിട്ട് ആ ഒരു 1/2 ഇഞ്ചിലേക്ക് എത്തിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത മിൽക്ക് ഒന്നിങ്ങനെ കർവ് ചെയ്ത് വരച്ച് കൊടുക്കുക. കണ്ടില്ലേ, ഇപ്പോൾ ഇത് ഇതുപോലെ കർവ് ചെയ്ത് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരച്ചെടുത്തതിന് ശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ വേറെ ഒന്നല്ല ഈ ഒരു നെക്ക് ഡിസൈൻ, പീറ്റർ പാൻ കോളറിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതേ ഇതുപോലെ വി നെക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഇതിനു വേണ്ടി മാത്രമല്ല, നമുക്ക് വി നെക്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ച് കൊടുക്കേണ്ടത് നല്ലതാണ് കേട്ടോ. നല്ല ഭംഗിയായിരിക്കും വി നെക്ക് കാണാനായിട്ട്. ഡയറക്റ്റ് ആ ഒരു ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു വര വരുന്നതിനേക്കാളും ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് നിൽക്കുമ്പോൾ കാണാൻ ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ പീറ്റർ പാൻ കോളർ ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ ഹെക്കോബഡ മെറ്റീരിയലാണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു റേറ്റ് അവർക്ക് പറ്റില്ല, വേണ്ട, അത് സാധാരണ രീതിയിലുള്ളത് മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്നു വെച്ച് കഴിഞ്ഞാൽ സാധാരണ തുണി വെച്ചിട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഹക്വബയുടെ മെറ്റീരിയൽ ആകുമ്പോൾ നമുക്കത് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് സാധാരണ ഫ്രോക്ക് നൈറ്റിയുടെ ആ ഒരു റേറ്റിൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഇതിൽ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെയാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതായ ഒരു വൈറ്റ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്ത് ക്ലോത്താണ്, എന്ത് മെറ്റീരിയലാണെന്ന് കറക്റ്റ് അറിഞ്ഞുകൂടാ കേട്ടോ. എൻ്റെ അടുത്ത് ഇതുപോലത്തെ കുറേ കട്ട് പീസുകളുണ്ട് കേട്ടോ. ചെറിയ ചെറിയ പീസുകൾ കിട്ടണ്ടൊക്കെ വാങ്ങി എടുത്ത് വെക്കാറുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ അതിന് ഞാൻ എന്താ ഇതുപോലെ രണ്ടാക്കി മടക്കി ഇട്ടതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു നെക്കിൻ്റെ പോർഷൻ ഉണ്ടല്ലോ, അത് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇപ്പോഴും ശബ്ദമൊന്നും റെഡി ആയിട്ടില്ല കേട്ടോ. കോളിൻ്റെ ആ ഒരു ഇതൊന്നും മാറിയിട്ടില്ല, അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ സംസാരിക്കുമ്പോൾ. അപ്പോൾ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ. അപ്പം ഞാൻ എന്താ ആദ്യം ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1/2 ഇഞ്ച് ഞാൻ അങ്ങോട്ട് നീക്കിയിട്ടാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ക്ലോത്തിൻ്റെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗത്തു നിന്ന് ഒരു 1/2 ഇഞ്ച് നീക്കിയിട്ടാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഞാൻ അതേപോലെ തന്നെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ എന്താ ഇങ്ങനെ നീക്കിയിട്ട് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ 3 ഇഞ്ച് 3 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യാൻ നോക്കി. പിന്നെ ഞാൻ ചെയ്യാറുണ്ട് ഒരു ഓരോ പോയിൻറ്റുകളുണ്ടല്ലോ നമ്മൾ ഈ ഒരു ടൈപ്പിൽ, ഇഞ്ച് കണക്കല്ലാതെ പോയിൻ്റ് പോയിൻ്റ് ആയിട്ട് കുറഞ്ഞ് കുറഞ്ഞ് വരുന്ന വിധത്തിലായിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി എന്ന് വെച്ചിട്ട് വീണ്ടും എടുത്തത് അങ്ങനെ ചെയ്യാൻ നോക്കിയത് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു 3 ഇഞ്ച് തന്നെ മതി, മൊത്തം 3 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ 3 ഇഞ്ചിൽ തന്നെയാണ് എല്ലാം മാർക്ക് ചെയ്ത് പോയത് കേട്ടോ. ഇനി നമുക്കതൊന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം, അങ്ങനെ യോജിപ്പിച്ച് വരച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ മാർക്കിങ്ങിലൂടെ രണ്ട് മാർക്കിങ്ങിലൂടെയും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഞാൻ എന്താ അവിടെ അങ്ങനെ ഒരു 1/2 ഇഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, അവിടെ അങ്ങനെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഏത് ക്ലോത്തിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇപ്പോൾ സെയിം എന്താ പറയുക മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ, സെയിം മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ നമുക്കതിനെ ചെയ്തെടുക്കാം. എന്നിട്ട് അതിൽ എന്തെങ്കിലും പൈപ്പിംഗ് പോലെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്ലവറൊക്കെ വെച്ച് കൊടുത്തിട്ടൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ അതിൽ വൈറ്റാണ് ആ ഒരു കോമ്പിനേഷൻ കളർ വരുന്നത്. അപ്പോൾ അവർക്ക് ഞാൻ കാണിച്ചു കൊടുത്ത മോഡലിലും വൈറ്റ് ഹെക്കോബയുടെ മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഒരു മോഡലിൽ നിന്നാണ് അവർ സെലക്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് മതി എന്ന് വിചാരിച്ചു. അപ്പോൾ വൈറ്റ് തന്നെ വെച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ സൈഡിലൊക്കെ ഫ്ലവറൊക്കെ വെച്ച് കൊടുക്കാറുണ്ട്. ഇതിൽ അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഫ്ലവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലവർ ലൈസ് ഉണ്ടല്ലോ, അതൊക്കെ വെച്ച് കൊടുക്കാറുണ്ട്. അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇതിൽ. അപ്പോൾ അത് നമ്മുടെ നെക്ക് ഇതുപോലെയാണ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ വരിക കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അത് ഇതിനുള്ള ലൈനിങ്ങും കൂടിയും കട്ട് ചെയ്തിടുക കേട്ടോ. ലൈനിങ് ഞാനൊരു കോട്ടൻ്റെ വൈറ്റ് ക്ലോത്ത് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്, കോട്ടൻ്റെ മെറ്റീരിയൽ ആയിരുന്നു മാത്രം. അപ്പോൾ ഞാൻ ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ രണ്ട് സൈഡ് ഉണ്ടല്ലോ, അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നെക്കിലോട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം സ്റ്റിച്ച് ചെയ്യണില്ല, മുകൾവശം സ്റ്റിച്ച് ചെയ്യണില്ല കേട്ടോ. ഷോൾഡർ ജോയിൻ്റ് ചെയ്ത് പോണതും സ്റ്റിച്ച് ചെയ്യണില്ല, ബാക്കി രണ്ട് സൈഡ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ആ താഴത്തെ ചെറിയ ഭാഗത്തു നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ മുകളിലോട്ട് വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഷേപ്പിൽ തന്നെ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനത് രണ്ടും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം കേട്ടോ. അപ്പോൾ അതാ രണ്ടും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കണം. അപ്പോൾ ഞാനത് വീഡിയോ എടുക്കുന്ന കാര്യം വിട്ടിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്റ്റിച്ചിൽ കൊള്ളാതെ ഇങ്ങനെ ചെറിയ ചെറിയ കട്ടിങ്സ് കൊട്ട് കൊടുക്കുക. അത് കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളെപ്പോഴും ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ അത് മുഴുവനായിട്ട് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനെ തിരിച്ചിട്ടെടുക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു എൻഡ് ആ ഒരു ഭാഗമൊക്കെ ഒന്ന് കറക്റ്റായി കിട്ടാനായിട്ട് എന്തെങ്കിലും കുർത്ത സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ നമുക്ക്. എന്നിട്ട് നമുക്കതൊന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം, രണ്ട് സൈഡും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അവിടെ നിന്നും ഇങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആ രണ്ട് ഭാഗം മാത്രമേ കേട്ടോ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തോടുത്ത് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേ ഇതുപോലെയാണ് നമുക്ക് നെക്ക് കണ്ടില്ലേ, സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് വരണത്. ഈ രണ്ട് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യാത്തത് നമ്മൾ അത് ആ നെക്കിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ സ്റ്റിച്ച് ചെയ്യാത്തതും. അതുപോലെ തന്നെ മുകൾ വശം നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് പോകുമ്പോൾ അതങ്ങനെ ഉള്ളിലോട്ട് പോകുമല്ലോ. അപ്പോൾ അതെ, ഇനി നമുക്കിത് നെക്കിലോട്ട് ആ ഒരു ക്ലോത്തിലോട്ട് ഞാൻ രണ്ട് സൈഡും ഇങ്ങനെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ആ ഒരു നല്ല ക്ലോത്തിലോട്ട് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് റൗണ്ട് ഷേപ്പിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയായിട്ട് ഇത് ചെയ്യാം കേട്ടോ. ഇതുപോലെ അല്ലാതെ റൗണ്ടിലായിട്ടൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ ചെയ്യാനായിട്ട് പറ്റും. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ കുട്ടികളുടെ ഫ്രോക്കൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ വെച്ച് ലൈസൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ അരികത്തിൽ ലേസ് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. പക്ഷെ ഞാൻ ഇതിൽ വെച്ചിട്ടില്ല ഒന്നും. അപ്പോൾ അതാ രണ്ട് സൈഡിലും നമുക്കിതുപോലെ തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മൾ ചെയ്യണം. ഈ ഒരു ക്ലോത്തിൻ്റെ നല്ല ക്ലോത്തിൻ്റെ ചീത്ത വശത്തോട്ട് ഈ ഒരു വൈറ്റ് ക്ലോത്തിൻ്റെ നല്ല വശം വരുന്ന വിധത്തിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. രണ്ട് പീസും ഇതുപോലെ വെച്ച് കൊടുക്കുക. വല്ല പിന്നൊക്കെ കുത്തി കൊടുക്കണമെങ്കിൽ കുത്തി കൊടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താലും മതി. അപ്പോൾ ഞാൻ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം ഒരു ഭാഗത്തു നിന്ന് തുടങ്ങിയിട്ട് അതിൻ്റെ കണ്ടിന്യൂസ്ലി നമുക്ക് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അതിനുശേഷം ഞാൻ അവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്റ്റിച്ചിൽ കൊള്ളാത്ത വിധത്തിൽ കട്ടിങ് കൊടുക്കുന്നുണ്ട്. വീടെ ഭാഗത്തൊക്കെ ആ ഒരു കുനിപ്പ് വരുന്നിടത്തൊക്കെ കറക്റ്റായിട്ട് ആ ഒരു കട്ടിങ് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് വരിക കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് തിരിച്ചിട്ടെടുക്കാം കേട്ടോ. തിരിച്ചിട്ടെടുത്തതിന് ശേഷം നമുക്കൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു നെക്കിൻ്റെ പോർഷനിൽ മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പുറത്ത് അങ്ങനെ പതിച്ച് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്കത് ഫ്രീ ആയിട്ട് ഇടണം. എന്നാലാണല്ലോ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുക ആ ഒരു കളറിൻ്റെ. അപ്പോൾ ഇതേ ഇതുപോലെ വെച്ചിട്ട് അരികത്ത് നെക്കിൻ്റെ അരികത്തൂടെ മാത്രം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണമല്ലോ.
അപ്പോൾ അതും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ നെക്ക് വരുന്നത് കേട്ടോ, കണ്ടില്ലേ ഇതേപോലെയാണ് വരുന്നത്. അപ്പം ഞാൻ എന്താ ഇതിൻ്റെ സെൻറ്ററിലൊരു ബട്ടണും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഭംഗിയുള്ളൊരു നെക്ക് ഡിസൈൻ തന്നെയാണ് കേട്ടോ ഫ്രോക്ക് നെറ്റിയിലൊക്കെ വരുമ്പോൾ. അപ്പോൾ ഫ്രോക്ക് നെറ്റിയുടെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ